എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സോക്കത്ത്. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സോളോ വാസ്കോ ഡ്രാഗൺ മഞ്ച് ഗെയിം പ്ലാണ് നേരെ മോനെ പീക്കിലേക്ക് വെച്ച് പിടിക്കണം. എന്തായാലും നമുക്ക് നോക്കാം, രണ്ട് മൂന്ന് ടീമായിട്ട് ഇറങ്ങുന്നുണ്ടല്ലോടാ, അവസ്ഥയാകുമോ എന്തോ. എന്നാലും നമുക്ക് നമ്മളെ പ്ലേസിൽ ഇറങ്ങാം, ലൂട്ട് എടുക്കാം, കയറടിക്കാം. പിന്നെന്നാ വേണ്ട, നമ്മൾ പെവറാണ് എന്ന് പറഞ്ഞ് നേരെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സൈഡിൽ കൂട്ടാണെങ്കിൽ രണ്ട് പെവറന്മാർ പോകുന്നുണ്ട് മോനെ, ഭാഗ്യം തന്നെ അവർ പീക്കിൽ ഇറങ്ങാതെ. എന്തായാലും നന്നാ, എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൂട്ട അടിയാ തന്നെ. ഞാനാണെങ്കിൽ സിംഗിളും അവസ്ഥയായി പോയനെ. അപ്പോൾ ആരെങ്കിലൊക്കെ ലൈക്ക് ഇണി വിട്ട് പോയിരുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചപ്പോൾ അവർ കാണിക്കണേ നോർമിപ്പിക്കണം. എന്നാലും ഒരു M60 കിട്ടി, നമ്മളെ ഞെക്കി പിടികണ്ണും കൂട്ടി കിട്ടി, പെവർ സാധനം. എടാ M60 എന്നാടാ സ്കിന്നില്ലാത്ത, അത് ഇവിടെ പോയി. അത് ശരി, പറ്റിച്ചോ, അതും കൊണ്ടുപോയോ? ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം. സ്കിന്നൊക്കെ ഉണ്ടായതായിരുന്നു, ഇവിടെ പോയെന്നാ എനിക്കറിയത്തില്ല. ഓക്കെ എന്നാൽ, എന്നാലും നമുക്ക് നോക്കാം. എന്ന രീതിയിൽ വീണ്ടും വീണ്ടും ഓടി ഓട്ടി പോകണം. എന്നാലും ഇനിമിനൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അവന്മാരക്കാർ തറവാടിൻ്റെ മുകളിൽ പൊരിഞ്ഞ അടിയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഒന്ന് കയറി നോക്കാമെന്ന് നോക്കുന്ന സമയത്ത് ബാൽക്കണി വീട്ടിൻ്റെ മുകളിലല്ല, സൈഡിൽ ആരും കൊണ്ട് ഓട്ടി വരുന്നുണ്ട്, ആരും ഒളിച്ചിരിപ്പുണ്ട് മോനെ, അതിൻ്റെ ബാക്കിലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാമെന്ന് പറയുമ്പോൾ ഏറ്റവും മോനെ അമ്പടം പുളിസും സൈഡിൽ ഒളിച്ചിരിക്കുന്ന ഒരു കൊച്ചു കള്ളി എൻ്റെ മോളെ മാസമായിരുന്നു. അപ്പേക്ക് ആരോ വരുന്നുണ്ട്, അടിപൊളി ഇവനായിരുന്നു. എടാ മൊന്നേതര അടിച്ചടിച്ചല്ല, അവൻ നോക്കായില്ലല്ലോ, അവൻ ഡെത്ത് ആവണല്ലോ ചെയ്തത്, അവന് ടീമേറ്റ് ആയിരുന്നു തന്നെയില്ലേ. അത് ശരി, എന്നാലും നമുക്ക് നോക്കാം. എന്നാലും ഒരുത്തനും കൂട്ടിയ ബാക്കിയുള്ളൂ, ബാക്കി അവൻ ഓടിപ്പോയോ? നന്നായി, കൈവിടാണെങ്കിൽ മെഡിക്കറ്റ് അടിക്കാൻ ഒരു സമയം കിട്ടി. ഇവനും സിംഗിളാണല്ലോ, സൈഡിലാണെങ്കിൽ ആരൊക്കെയോ റിവ്യൂ ചെയ്ത് വിടുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം, ഇവന് ടീമേറ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാൻ പറ്റും. നേരെ തുളി ഒറ്റയടി പേവർ സാധനം ചെക്കനായാലും മെടിക്കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവനടിച്ച് തീർത്ത് വിട്ടാൻ തന്നെ ലൂട്ട് എടുക്കാൻ വേണ്ടി വിട്ടില്ല. ആരോ കയറി വരുന്നുണ്ട്, രണ്ടല്ല മൂന്നല്ല നാല് പേരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ആരോ അടിച്ചായിരുന്നു. അമ്മന്നെ പാടെ, ഇവനല്ലേ, ഇവനേതാ. ഓക്കെ, ഇവനെവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു, ലോബിയിൽ എവിടെയോ കണ്ട പോലെ എനിക്കുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നല്ല നമ്മളെ ലോബിയിലെ ഫസ്റ്റത്തെ പ്ലെയർ, അടി മോനെ പേവർ സാധനം. എന്നാലും അവനും കൂടി തീർത്തിട്ടുണ്ട്, രണ്ട് നോക്ക് ഇട്ടു, ആരോ അടിക്കുന്നുണ്ട്, അടിപൊളി. നേരെ വിട്ട മോനം, ആരോ വീണ്ടും വന്നിട്ടുണ്ട്, ഇവനെ ടീമേറ്റ് തന്നെ അല്ലാതെ ആരും. എന്നാലും രണ്ടുപേരും കൂടി ഇനി ബാക്കിയുണ്ട്, അവന്മാരും കൂടി തീർക്കുകയാണെങ്കിൽ പെവർ കൂടുമെന്ന രീതിയിൽ നേരെ നോക്കി. എന്നാലും സൈഡിലും കൂടി നോക്കിട്ടല്ലോ, അഥവാ റിവ്യൂ ചെയ്ത് വിട്ടാലോ. നേരെ അടിച്ച് തീർക്കാൻ വേണ്ടി നോക്കിയെങ്കിലും നോ രക്ഷ എന്ന് വെറുതെ അടി വാങ്ങിയിട്ടും എൻ്റെ level 1 vest കൂടി പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്, അടിപൊളി. എന്നാലും ഇവനേന്ന് കുറച്ച് ലൂട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നേരെ നോക്കി, ഒറ്റ മെഡിക്കറ്റിലെ എൻ്റെയും കാട്ടിലും വലിയ ദരിദ്രവാസയാണ്. ഒരു ഇവിടുന്നൊക്കെ കുറച്ച് മെഡിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നാൽ പോരായിരുന്നടാ അവസ്ഥ. കളിക്കാൻ വേണ്ടി വന്നതാണെന്ന് പോലും, മെഡിക്കറ്റൊന്നും ഇല്ലാതെയാണ് കളിക്കാൻ വേണ്ടി വരുന്ന അവസ്ഥ തന്നെ എൻ്റെ മോനെ. എന്നാലും നമുക്ക് നോക്കാം. എന്നാലും സൈഡിലാണെങ്കിൽ ഒരു ഒക്കെ ഫ്രണ്ടിലാണെങ്കിൽ ഒരുത്തനെ മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവൻ എന്താണെന്ന് അറിയില്ല, അട്ടി അട്ടി അട്ടി. എടാ നല്ല ഡാമേജ് ആയിരുന്നില്ല, ഒന്നും ഒരു കൊണ്ടില്ല. XM8 അല്ല, ഇതാണൊക്കെ M60 സ്കിന്നില്ലെങ്കിൽ ഒന്നും കൊള്ളത്തില്ലേ, എന്തൊരവസ്ഥ. ഓക്കെ, എന്തായാലും അവനെ ശീലിട്ടു, പെവറാണ് അട്ടി, കൊച്ചോട്ടി, കൊച്ചി പെവറാണ്. നല്ല കാര്യം, കൊച്ചോടി, കൊച്ചു റിവ്യൂ ചെയ്ത് വിടുന്നതിന് മുമ്പേ അടിച്ച് പഞ്ഞിക്കണം എന്ന് പറഞ്ഞ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല, കൊച്ചാണെങ്കിൽ പതുങ്ങി നിന്ന് അടിക്കാനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും നോക്കാകെ, ഇത് സൈഡിൽ നിൽക്കുന്ന ആകാശ തൊട്ടി പിടിക്കുന്ന കൊച്ചി, കൊച്ചെ അപ്പം ശരി എന്നാൽ കൊച്ചു കൂടി നോക്കും. അത് ശരി, എൻ്റെ ടീമേറ്റ് ഇനിയും ബാക്കിയുണ്ടാവും, 3 kill കിട്ടിയോ. ഓക്കെ, എന്നാലും ഒരു സ്കോഡിലും 3 പേരെ വൈപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുത്തരം കൂട്ടി ബാക്കിയുണ്ടാവും. അവനാണെങ്കിൽ ആദ്യമേ സൈഡ് പോരും, റിവൈവിങ് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് വെച്ച് പിടിക്കാൻ വേണ്ടി ഒരു ഇതുമില്ല, കാരണം മെഡിക്കറ്റില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്, നേരെ മെഡിക്കറ്റ് എടുക്കാൻ വേണ്ടി നേരെ സൈലോട്ടോ താഴത്തോട്ടോ എങ്ങോട്ടെങ്കിലും ഓടിയിടും. ഒരു മെഡിക്കറ്റ്, ഇനി 2 മെഡിക്കറ്റ് എങ്ങ് വാങ്ങാൻ വേണ്ടി നേരെ സൈലോട്ട് വന്ന് എന്ത് ഒരു ഗണ്ണനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാലും നമുക്കൊരു M8 കിട്ടി, മതി. നമ്മൾ ആരോ ഇതേ മോനെ ബൈക്കിലൊക്കെ വെച്ച് പിടിക്കും, എനിക്ക് മോനെ രക്ഷയില്ല, ബൈക്കാട്ടാ നില്ല ഇവിടെ. അട്ടി 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 വീനല്ല, 30 സ്കിന്നില്ലാതെ കൂടെ. M60 30 വെച്ച് പോകുന്നുണ്ട്, സ്കിന്നുണ്ടെങ്കിൽ 30 തോന്നുന്നു പോകുന്നത്. അത് ശരി, പറ്റിക്കലാണല്ലേ. എന്നാലും നമുക്ക് നോക്കാമെന്ന രീതിയിൽ നേരെ ടൂൾ ബോക്സ് ഉണ്ടായിരുന്ന അടിച്ച് കയറ്റണം. അവൻ്റെ ടീമേറ്റ് വരുമ്പോൾ ഇല്ലേ നോക്കി, നോ രക്ഷ. ചെക്കനാണെങ്കിൽ ലൂട്ട് എടുക്കാൻ വേണ്ടി സൈഡിലോട്ട് വന്നൊരു മോത്തരാണൊക്കെ, ആരോ റിവൈവ് ചെയ്ത് വിട്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സൈഡിൽ ഒന്ന് ഇറങ്ങിയിട്ടും ലൂട്ട് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. എന്നാലും അവനെയും കൂടി തീർത്ത് നോക്കുമ്പോൾ സൈഡിലാണെങ്കിൽ വീണ്ടും റിവൈവിങ് എൻ്റെ മോനെ വിടത്തില്ല, കിട്ടിയ അവസരം മുതലെടുക്കണം. കാരണം ഇപ്പോഴാണെങ്കിൽ എല്ലാവരും തന്നെ പറന്നിറങ്ങായിരിക്കും, മെഡിക്കറ്റും ഉണ്ടാകത്തില്ലൊക്കെ, ലൂട്ടേ ഉണ്ടാകത്തില്ല. സിമ്പിളായിട്ട് അടിച്ച് തീർക്കാനും വേണ്ടി ഇതേ മുന്നോട്ട് ഇറങ്ങി, ഏതാ സാധനം, വേറെ ലെവലിൽ സാധനം. എന്തായാലും റിവ്യൂ പോകുന്നതിനെ കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇപ്പോഴൊക്കെ ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഫയർ ബട്ടൺ വർക്കാവുന്നില്ല, ഒന്നും വർക്കാവുന്നില്ല, എന്താ പ്രശ്നം എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഒരു ന്യൂബോയിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ആക്കുന്നുണ്ടായത്, എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഓക്കെ, ചില സമയത്ത് അങ്ങനെയാണ്, ഒരു ബട്ടണും വർക്കാവത്തില്ല. ഓക്കെ, എന്നാലും സെറ്റായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ സൈലോട്ട് ഓട്ടി വരുന്നുണ്ട്. ഇപ്പം നീ ആണല്ലേ ഇവന്മാരൊക്കെ റിവ്യൂ ചെയ്ത് വിട്ട മോതിരും, ഇന്നാണ് വേണ്ടത്. വീനല്ല, രണ്ടടിക്ക് ചക്കനും നോക്കും. എന്തായാലും അവനെയും കൂടി തീർത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ലൂട്ടെടുക്കാൻ
മെഡിക്കറ്റാണ് നമുക്ക് വേണ്ടത്. കാരണം മെഡിക്കറ്റാണ് റയർ സാധനം എന്നാലും ഓക്കെ എൻ്റെ മോനെ ഒരു രക്ഷയില്ല, ഒരുപാട് ലൂട്ടുണ്ട്, കുറേ സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പെട്ടി ഓട്ടോറിക്ഷ ഒന്നും വേണ്ട, ചെറിയ കുടിസ്ഥലം വിളിക്കാമെന്ന് എനിക്ക് തോന്നും. എന്നാലും വിളിച്ച് കയറ്റി മൊത്തമായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ എന്നൊരു 8 kill സെറ്റോട് സെറ്റ്, പിന്നെ ഒരു 19 പേരും കൂടെ അല്ലെങ്കിൽ വീണ് നോക്കുമ്പോൾ സൈലൂട്ടാണ് ഗെയിം. ആരും ഓടിപ്പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് മാത്രമായിരുന്നു, ആരും ഇല്ല. അങ്ങോട്ടോട്ടി ഇങ്ങോട്ടോട്ടി അവസാനം ഇത് 9 പേരിൽ നിൽക്കുന്നു ഞാൻ. ഓക്കെ എന്നാലും സെറ്റായിരുന്നവർ നേരെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തനെ പോലും കാണാൻ വേണ്ടി പറ്റില്ല. ഇവന്മാർക്ക് ഇവിടെ പോയിട്ടാണ് നിൽക്കുന്നത് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ വീണ്ടും വരും ഏറ്റവും മോനെ പിടിക്കണവനം. എന്നാലും സൈലാണെങ്കിൽ മൊത്തം ഗ്ലൂവളെ കൊണ്ട് ഏറൊരു കളിയാണ് ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ സൈലൂട്ട് പോരും ഫസ്റ്റ് അവന്മാരം എല്ലാം അടിച്ചു തീർത്തിട്ടും കില്ലെടുക്കാമെന്ന രീതിയിൽ നേരെ സൈലോട്ട് വെച്ച് പിടിക്കണം. ആരെങ്കിലും കിട്ടുമോ എന്ന് ഇതേ മനെ ഗ്ലൂവൾ കാണുന്നുണ്ടാവും. ദൈവം നോട്ടി പോകുന്നു. അത് ശരി, ഞാൻ സൈലോട്ട് വരുമ്പം അവൻ ഫ്രണ്ടിലോട്ട് ഓടിപ്പോയി ബ്ലഡ്ഡി ഫുൾ. എന്നാലും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കി. നോ രക്ഷ, അമ്മാരങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അങ്ങോട്ട് തന്നെ കയറണോ വേണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം രണ്ട് ടീം വല്ലതും ആണെങ്കിൽ മോനെ എല്ലാം കൂടി നമ്മളടിച്ച് വഞ്ചറാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോ രക്ഷ, അമ്മാരും കൂടി ഇറങ്ങി വരുന്നില്ല. നോമ്പ് അവിടെ പോരും ചാട്ടിയാണ് എൻ്റെ മോനെ ഓസിക്കൽ വീട്ടിലെത്തടാക്കില്ലേ, കയറടിക്ക് മൊത്തം ഓസിക്കലും നമുക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് നേരെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അടി തീർന്നു. ഒരുത്തനാണ് തോന്നുന്നു ഉണ്ടാകും, അമ്മര് 3 പേരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അട്ടി 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 അടിപൊളി കിട്ടില്ല, അട്ടി 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 വീണാൽ അവനും കൂടി തീർന്നു. സെറ്റായിരുന്നു, സൈലൂട്ടാണെങ്കിൽ ഒരുത്തനാണെങ്കിൽ ഗ്ലൂ ആയിട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാത്തന്നെ എറിഞ്ഞ് കില്ലടിച്ചനെ. ഞാൻ സൈഡ് തെരുമീനാണെന്ന് തോന്നി ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കാതെ അടിക്കുന്നത്. ഭാഗത്തിന് അവനും കൂടി കയറി വരികയും ചെയ്തില്ല. എന്നാലും സൈഡിൽ ആരും റെഡ് കളറുള്ള ആ ഒരു ഗ്ലൂ ആയിട്ടത് ആ ഒരു പ്ലെയറാണ് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവൻ എന്നെ അടിക്കുകയും ചെയ്തില്ല. എന്താണെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാറ് ഞാൻ വീണ്ടും മെഡിക്കറ്റ് എന്താ ലൂട്ടെടുക്കാൻ തന്നെ പോകുന്നത്. ഇതേപോലെ രണ്ടുപേരും അടിച്ചു നല്ല ഡാമേജ് ആയതും, പക്ഷെ ഒന്ന് നോക്കിയിട്ടുണ്ട് കിട്ടിയതിനെ, പക്ഷെ നോ രക്ഷയതും. എന്നാലും സോണി വരുന്നുണ്ട്, 3 പേരെന്നാലും ഫ്രണ്ടിലുണ്ട്. പക്ഷെ ഒരുത്തനെ എവിടെയാണുള്ളതെന്ന് ഒരു പേടുത്തൂല. എന്നാലും ചാത്തെടുത്തിട്ട് വെറുതെ ഒന്ന് എറിഞ്ഞു, അതാ വരുന്നുണ്ടെങ്കിൽ ഡെത്ത് ആവട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു, പക്ഷെ ചെറിയൊരു മണ്ടത്തരം കാണിക്കും. എന്താണെന്ന് കണ്ടോ, നല്ല മാച്ചായിരുന്നു. പക്ഷേ ഇതിന് ശേഷം കളിച്ചൊരു മാച്ചാണ് ഗെയിം. പെവറാക്കിയിട്ടുണ്ട് പുയത് എന്നായിരുന്നു സോളവ സ്കോഡിനായിരുന്നു. എത്ര 16 or 17 kill അങ്ങനെ എത്രയോ അടിച്ചായിരുന്നു. ഓക്കെ ആ ഒരു ദിവസമല്ല ഇത്, ഞാൻ അവസാനമായിട്ട് കളിച്ചൊരു മാച്ചാണ്. അതിന് ശേഷം പിറ്റേ ദിവസം കളിച്ച മാച്ചാണ് ഗെയിം. വേറെ ലെവലായിരുന്നു, നല്ല ഇതിനെ കില്ലൊക്കെ അടിച്ച് പെവറിന് ഗെയിം പ്ലേ ആയിരുന്നു. ഈ ഒരു മാച്ച് എന്താകുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ കണ്ടറിഞ്ഞ സൈലൊരു അട്ടി അട്ടി ഓക്കെ അടിച്ചു. നല്ല ഡാമേജ്, പുല്ലിടാൻ മോനെ പുല്ലിടാൻ വേണ്ടി സമയം കിട്ടിയില്ല, അങ്ങനെ അടിച്ചു തീർത്തു. എൻ്റെ മോനെ ഇന്നലെ 10 kill സെറ്റായിരുന്നു. അപ്പോൾ അവന്മാർ 3 പേരൊരു ടീമാണ്. ഓക്കെ എന്നാൽ നമുക്ക് നോക്കാമെന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം അവന്മാരാണെങ്കിൽ 3 പേര് ഒരുമിച്ചാണ് നിൽക്കുന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ മിക്കൊരു ടീം തന്നെ ആയിരിക്കും. എന്നാലും നമുക്ക് നോക്കാം. നോക്കുമ്പോൾ ഇതേപോലെ 3 കൂടി മുകളിൽ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ അടിച്ചാൽ ഉറപ്പായിട്ടും താഴെ നിൽക്കുന്നതുകൊണ്ട് തന്നെ മിക്കർ എനിക്ക് അടിച്ചുകൂടി കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. എന്നാലും അവൻ ഇങ്ങോട്ട് ഇറങ്ങി വേണ്ട ചാത്തനെ തൂക്കിയിരുന്ന് അടിച്ചു, നല്ല ഡാമേജ് ഒന്നും കിട്ടിയില്ല, കുറച്ച് ഡാമേജ് പോയി. എന്തായാലും സൈഡിലൂട്ട് പോരും, ഒന്ന് എത്തി നോക്കാമെന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും 3 പേരും കൂടി ഇതേവരത്തിന് ഓട്ടി വരുന്ന അട്ടി 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 ഒക്കെ നല്ല ഡാമേജ്. എൻ്റെ മോനെ പുല്ലിടാക്കില്ല, പീനല്ല പുല്ലിട്ട് ഓറ്റടി ചെക്കൻ പേപ്പർ ചെക്കനെ വീഴ്ത്തി. ഒരാവശ്യമില്ല, ചോരാവശ്യമില്ല, എന്തിനാണ് ചുറ്റും കൂടാട്ടെന്ന് എനിക്കും വലിയ പിടുത്തില്ല. വെറുതെ ഇട്ടതായിരുന്നു. ബിടുക്കൊക്കെ ഇടുന്ന സമയത്ത് വേറെ ലെവലായിരുന്നു. ഞാനിട്ട സമയത്ത് ഇവന്മാർ ചെയ്യുന്ന പരിപാടി നോക്കിക്കോളും. എത്രയാളാ ചാത്തനെ തൂക്കിയെറിഞ്ഞ്, എന്തിനാടാ ഇങ്ങനെ ചെയ്ത്, എന്തൊരവസ്ഥയാണ്. എൻ്റെ മോനെ ഒരു 10 തൂക്കി എറിഞ്ഞു തോന്നും. എന്തൊരവസ്ഥ, ഭാഗ്യമുണ്ണി ഭാഗ്യം. ആ പാങ്ങ് വടക്കേക്ക് എന്ന് പറയുന്നവരായിരുന്നു. ഓക്കെ എന്നാലും അടുത്ത ദിവസം നമ്മൾ പേവറായിട്ട് വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.